ragan pavasar ra 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 rigan pavasar ri 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 pinna pavasar ravana veera namo namali pavasar ravana nira nira nirana pasara hana pavarga ra 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 murga murga निल्को ई अबाय चिन्नतिलुल्ल रहस्यम एंदायिरिक्कुम एंदुकोण्डाण इविडेयुल्लवर अत परयान भयक्कुन्नत अत एंगनेंगिलुम कंडुपिडिच्चे तीरू अतिनेंदाण ओरु मार्गम दुर्वासाव मुनिवर्यन मुरुगने शिष्यनायि स्वीकरिक्कुन्नतिल पल प्रश्नंगलुमुण्ड अद्देहं पलविध कडुत्त परीक्षणंगलुम मत्सरंगलुम नल्कुन्नत पतिवुल्लतल्ले दुर्वासाव मुनिवर्यन्टे शाढ्यंगलुम क्रोधवुम अवडत्तेक्कुम अरिवुल्ल कार्यमल्ले ഞാൻ ഇപ്പോൾ തന്നെ ഈശനെ ഇത് അറിയിക്കാം എൻ്റെ നാഥൻ ദുർവാസാവിനോട് ആജ്ഞാപിച്ചാൽ അത് ഒരിക്കലും മുനിവര്യൻ തിരസ്കരിക്കില്ല നാരായണ നാരായണ ദേവി അവിടുന്ന് പറയുന്നത് ഉചിതമായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ദേവി എന്താണ് ഇങ്ങനെ പറയുന്നത് നാരദ മഹാദേവൻ ആജ്ഞ നൽകിയാൽ ആരെങ്കിലും അത് നിരസിക്കുമോ അങ്ങനെ ആജ്ഞാപിക്കുകയാണെങ്കിൽ ആ മഹാരുദ്രന്റെ അവതാരമായ ദുർവാസാവ് മഹർഷിയെ നമ്മൾ അപമാനിച്ചതിന് തുല്യമാകില്ലേ മഹാദേവനും ഇതിന് ഒരു കാരണവശാലും സമ്മതം തരുമെന്ന് തോന്നുന്നില്ല എങ്കിൽ വേറെ എന്താണ് ഇതിനെ ചെയ്യുക മാതേ ഇത്രയും പ്രതിസന്ധിയിലും ഒരു നല്ല വാർത്തയുണ്ട് അതെന്താണ് നാരദ അതല്ലേ നീ ആദ്യം പറയേണ്ടിയിരുന്നത് അവിടത്തെ അമ്പരപ്പ് എന്നിലേക്കും വ്യാപിച്ചു പോയി ശരി സന്തോഷ വാർത്ത ഇതാണ് അനുജൻ മുരുകന് ജേഷ്ഠൻ ഗണേശൻ ഉറ്റ തുണയായി കൂടെ തന്നെയുണ്ട് നീ പറയുന്നത് സത്യമാണോ അതെ മാതേ ഞാൻ അവിടെ ഗണേശനെ കണ്ടു മുരുകനെ അന്നുമുതൽ താൻ പിന്തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നെന്ന് ഗണേശൻ എന്നോട് പറഞ്ഞു മാത്രമല്ല മുരുകൻ ദുർവാസാവ് മുനിവര്യന്റെ ശിഷ്യനാകുന്നതുവരെ തന്റെ അനുജനെ വിട്ട് ഒരിക്കലും പോകില്ലെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ഗണേശൻ ഓഹോ ഗണേശനെ തന്റെ അനുജനോട് എത്ര സ്നേഹമാണെന്ന് നോക്കൂ സത്യം സത്യം ശരി നാരദ അവിടെ ദുർവാസാവ് മുനിവര്യന്റെ ആശ്രമത്തിൽ എന്റെ മകൻ മുരുകന്റെ അവസ്ഥ എന്താണെന്ന് തിരക്കി ഉടനുടൻ നീ എന്നെ അറിയിച്ചു കൊണ്ടേയിരിക്കണം ആഹാ ഇത് വല്ലാത്ത കുടുക്കായി പോയല്ലോ ത്രിലോക സഞ്ചാരിയായ ഞാൻ ദുർവാസാവ് മുനിയുടെ ആശ്രമം വലം വെച്ച് നടക്കേണ്ട അവസ്ഥയായോ എന്താണ് നാരദ ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ നന്നായി മനസ്സിലായി മാതേ അവിടുത്തെ ആഗ്രഹം പോലെ തന്നെ പ്രവർത്തിക്കുന്നതാണ് കുമാര മുരുക എത്രയും പെട്ടെന്ന് നീ പരീക്ഷണത്തിലെല്ലാം വിജയിക്കണം ഇല്ലെങ്കിൽ ഞാൻ പാർവതി ദേവിയുടെ പരീക്ഷണത്തെ നേരിടേണ്ടി വരും മാതാവിന് സങ്കടമുണ്ടാക്കുന്ന വിവരങ്ങൾ നൽകാൻ എനിക്ക് താൽപര്യമില്ല മുരുക ഇനി എൻ്റെ ഭാവി നിന്റെ കയ്യിലാണ് വേഗം ഒന്ന് വിജയിച്ചു വാ മുരുക നാരായണ നാരായണ എല്ലാവരും വരൂ പുറത്തിറങ്ങി വരൂ വരൂ എല്ലാവരും വരൂ ഇതൊന്ന് വന്ന് നോക്കൂ ഈ ശങ്കരദാസൻ കാരണം നമുക്ക് എല്ലാവർക്കും ദുരിതം വരാൻ പോവുകയാണ് നിങ്ങളാണോ ഇതെല്ലാം ചെയ്തത് എന്തിനാണ് എൻ്റെ കണ്ണുനീരും സങ്കടവും കണ്ട് പരിഹസിക്കുന്നത് അങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് എന്താണ് നിങ്ങളോട് ചെയ്തത് നിങ്ങളല്ലേ ഞങ്ങളുടെ വീടിന്റെ എല്ലാം മുന്നിൽ അപായ ചിഹ്നം വരച്ചത് ¶¶
എന്താണ് ഈ പറയുന്നത്? അത്തരം ഒരു പാപകൃത്യം ഞാൻ എന്തിനാണ് ചെയ്യുന്നത്? ഏത് ജന്മത്തിൽ എന്ത് പാപം ചെയ്തിട്ടുണ്ടോ എന്തോ അറിയില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ പുത്രനെ ബലി നൽകി ഞാൻ ഇപ്പോൾ ഞാൻ എന്റെ കൊച്ചുമോനെയും ബലി കൊടുക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. എനിക്ക് നന്നായി അറിയാം, ശങ്കരദാസൻ വളരെ ഭക്തിയും അടക്കവുമുള്ള ആളാണ്. അദ്ദേഹം ഇതുപോലുള്ള പാപകൃത്യങ്ങൾ ആരോടും ചെയ്യുകയില്ല. എങ്കിൽ ആരാ ഈ പ്രവൃത്തി ചെയ്തത്? അത് പറയൂ. ഇതങ്ങനെ തമാശ കാര്യമൊന്നും അല്ല. ഈ ദുഷ്ടപ്രവൃത്തിയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഈ ഹീന പ്രവൃത്തി ചെയ്തത് ആരാണെന്ന് അറിയാൻ കഴിഞ്ഞാൽ അവനെ എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ കൊന്നിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള സങ്കീർണ ഘട്ടങ്ങളിൽ നമുക്ക് നാം തന്നെ ശത്രുവായി മാറാൻ പാടില്ല. സത്യമാണ്, നമ്മുടെ വീടുകളിൽ നാം തന്നെ എന്തിനാണ് അപായ ചിഹ്നമിടുന്നത്? തീർച്ചയായും ഇത് അസുരന്റെ പ്രവൃത്തിയാകാനാണ് സാധ്യത. ഈ അപായ ചിഹ്നത്തിന്റെ സൂചന എന്താണ്? കടുത്ത വിശപ്പുള്ളതിനാൽ നമ്മളെ എല്ലാവരെയും ഒറ്റ ദിവസം കൊണ്ട് കൊന്നു വിഴുങ്ങാൻ പോവുകയാണെന്ന് ആ അസുരൻ. പക്ഷേ അതെങ്ങനെ സാധ്യമാകും? നമ്മൾ ആ അസുരനുമായി ഒരു നിബന്ധന വച്ചിട്ടുള്ളതാണല്ലോ. അപായ ചിഹ്നമിട്ടിരിക്കുന്ന ഓരോ വീട്ടിൽ നിന്നും ആഴ്ചയിൽ ഒരിക്കൽ ഒരു ബലവാനെയും സ്വാദിഷ്ടമായ ആഹാര സാധനങ്ങളും ധാന്യങ്ങൾ നിറച്ച ഒരു വണ്ടിയും അവന്റെ വിശപ്പടക്കാൻ അവന്റെ ഗുഹയിലേക്ക് കൊടുത്തുവിടാമെന്ന് ആ അസുരന് എല്ലാവരും വാക്ക് നൽകിയിട്ടുള്ളതല്ലേ? ഗ്രാമവാസികളെ, ഇനി നിങ്ങൾക്കാർക്കും എന്നിൽ നിന്നും ഒന്നും മറച്ചു വെക്കാനാവില്ല. കുമാര, നീ ഇപ്പോഴും ഇവിടെ തന്നെയാണോ ഉള്ളത്? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ സഹായിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദയവു ചെയ്ത് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മുഴുവൻ വിവരവും എന്നോട് പറയൂ. നിങ്ങൾ ഞങ്ങളുടെ ഗ്രാമം മുഴുവൻ നരകത്തിൽപ്പെട്ട് ദുരിതത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വികടാസുരൻ എന്ന ദുഷ്ടാസുരൻ ഞങ്ങളുടെ ഗ്രാമത്തിനുള്ളിൽ കടന്ന് ഞങ്ങളെ ക്രൂരമായി ഉപദ്രവിച്ചു. ഞങ്ങളുടെ ഭക്ഷണങ്ങളും ധാന്യങ്ങളും നാൽക്കാലികളെയും അപഹരിച്ച് ഭക്ഷണമാക്കിയവൻ. കണ്ണിൽ കാണുന്ന മനുഷ്യരെയെല്ലാം ക്രൂരമായി കീഴ്പ്പെടുത്തി അവരെയും ഭക്ഷിച്ച് അവന്റെ വിശപ്പടക്കുകയാണ്. അസുരന്റെ ഭീകരമായ മരണനിഴൽ ഞങ്ങളുടെ ഗ്രാമത്തെ വിഴുങ്ങാൻ തുടങ്ങി. എല്ലായിടത്തും മരണവിളികൾ. ഭയം മാത്രമായി ഞങ്ങളുടെ ജീവിതത്തിൽ. എന്ന് ഏത് വീട്ടിനുള്ളിലാണ് കാലൻ അസുരരൂപത്തിൽ വരികയെന്നറിയാതെ ഞങ്ങളെല്ലാവരും നീറുകയായിരുന്നു. അപ്പോഴാണ് ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും ഒത്തുകൂടി സംസാരിച്ച് ഒരു തീരുമാനമെടുത്തത്.
എന്നിട്ട് ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും ആ അസുരന്റെ ഗുഹയിലേക്ക് പോയി. ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമായി ആ അസുരനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. ആ ഉടമ്പടി ആഴ്ചയിൽ ഒരിക്കൽ ഒരു വീട്ടിൽ നിന്ന് ഒരു വ്യക്തിയെ ബലിയായി ആ അസുരന് നൽകുക എന്നതാണ്. വലിയ കാളവണ്ടി നിറയെ ഭക്ഷണം, ധാന്യങ്ങൾ എന്നിവ നിറച്ച് ആ വീട്ടിലെ യുവാവിനെയും ആ ഗുഹയിലേക്ക് അയക്കുക എന്നത്. ആ അസുരൻ ഭക്ഷണവുമായി ചെല്ലുന്ന യുവാവിനെയും അപ്പോൾ തന്നെ കൊന്നു ഭക്ഷിക്കുകയും ചെയ്യും. ആ ഭക്ഷണ സാധനങ്ങളും തന്റെ കടുത്ത വിശപ്പകറ്റാൻ നിമിഷനേരം കൊണ്ടകത്താക്കും. ആ ഇനത്തിലാണ് ഓരോ ആഴ്ചയും ഓരോ വീടിന്റെ നടയിൽ അപായ ചിഹ്നം വരച്ചു വയ്ക്കുന്നത്. പക്ഷേ ഊഴമനുസരിച്ചുള്ള ഈ വീടിന്റെ നടയിൽ മാത്രമല്ല, ഇപ്പോൾ എല്ലാ വീടുകളിലും ഈ അപായ ചിഹ്നം വരച്ചിരിക്കുന്നു. ആ അപായ ചിഹ്നങ്ങൾ അസുരനല്ല വരച്ചത്. കാര്യമറിയാൻ വേണ്ടി ഞാനാണ് ഓരോ വീട്ടിലും ആ അപായ ചിഹ്നം വരച്ചത്. ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലായി. ഇവിടെ കണ്ണീരൊഴുക്കി വിലപിക്കുന്ന ഈ ശങ്കരദാസൻ ഒരു ദൗർഭാഗ്യവാൻ തന്നെയാണ്. ഗ്രഹപ്പിഴ വരുമ്പോൾ നാല് പുറത്തുകൂടിയെന്ന് പറയാറില്ലേ? ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ അത് സത്യമാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ശങ്കരദാസൻ അദ്ദേഹത്തിന്റെ മിടുക്കനായ മകനെ ആ അസുരന് ബലി നൽകിയത്. ആ ദുഃഖത്തിൽ നിന്നും അദ്ദേഹം ഇതുവരെ മുക്തനായിട്ടില്ല. അപ്പോഴേക്കും വീണ്ടും അദ്ദേഹത്തിന്റെ വീട്ടിൽ ആ അപായ ചിഹ്നം വരച്ചിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ കൊച്ചുമകനാണ് ബലിയാകാൻ പോകുന്നത്. എന്റെ കൊച്ചുമോൻ ബുദ്ധി സ്വാധീനമില്ലാത്തവനാണ്. വരാൻ പോകുന്ന ദുരന്തം മനസ്സിലാകാതെ കൊച്ചു കുഞ്ഞിനെ പോലെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പാവം കുട്ടി. ഈ ആപത്തിനെ കുറിച്ച് അവൻ അറിഞ്ഞിട്ടില്ല. താൻ ഉടനെ മരിക്കുമെന്നുള്ളതിലും അവന് പേടിയില്ല. അവൻ മരിക്കുന്നതിന് മുൻപ് ഇനി ആ വേദനയും സങ്കടവും ഒന്നും അറിയരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ ഉറങ്ങിയതിന് ശേഷം ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 6 ദിവസങ്ങളായി രാത്രി മുഴുവൻ കരഞ്ഞു തീർക്കുകയാണ് ഞാൻ. ഈ ശിവഭക്തന്റെ സങ്കടവും കണ്ണീരുമാണ് ഗുരുദേവന്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്നത്. പ്രതീക്ഷയോടെ വിടരുന്ന താമരപ്പൂവിനോട് സൂര്യൻ മുഖം തിരിച്ച് നിൽക്കാറില്ല. അല്ലിയാമ്പലിനോട് ചന്ദ്രനും പിണങ്ങി നിൽക്കാറില്ല. അതുപോലെ യഥാർത്ഥ ശിവഭക്തരെ ആദി ഭഗവാൻ കൈവിടുകയില്ല. ഇപ്പോഴാണ് ദുർവാസാവ് മുനിയുടെ ഉറക്കം നഷ്ടപ്പെട്ടതിന്റെ രഹസ്യം മനസ്സിലായത്. എനിക്ക് ഗ്രാമവാസികളുടെ പ്രശ്നം പരിഹരിച്ചേ മതിയാകൂ. ഇവരും എന്റെ ഗുരുദേവനും ഇനി സ്വസ്ഥമായി ഉറങ്ങണം. എനിക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. ആ അസുരന്റെ ശല്യം ഞാൻ തീർത്തു തരാം. കാരണവരെ, ഇനി വിഷമിക്കണ്ട. അങ്ങയുടെ കണ്ണീരും പ്രാർത്ഥനയും ഈശന്റെ ഹൃദയത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി ഈ നിൽക്കുന്ന കൊച്ചുമോനല്ലേ അസുരന് ഭക്ഷണവുമായി പോകേണ്ടത്? അവന് പകരം ഞാൻ പോകുന്നതാണ്. ഇളം കന്നു ഭയമറിയാ എന്ന് പറയുന്നത് വളരെ സത്യമാണ്. കുഞ്ഞേ, നിന്റെ മരണത്തെ നീ ക്ഷണിച്ചു വരുത്തുകയാണ്. നീ അസുരന്റെ ഗുഹയിൽ പോകുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഞങ്ങൾക്കുണ്ടാകാൻ പോകുന്നില്ല. വെറുതെ നിനക്ക് നിന്റെ ജീവൻ നഷ്ടപ്പെടുന്നതാണ്. അത് കഴിഞ്ഞാലും ആ അസുരന് ഞങ്ങൾ എല്ലാവരും ബലിയാകുക തന്നെ വേണം.
ഇപ്പോഴും നിങ്ങൾ ആരും ജീവിച്ചിരിക്കുകയല്ല. ജീവശവം പോലെ ശ്വാസം കയ്യിലേന്തി നടക്കുകയല്ലേ നിങ്ങൾ? ദിനം പ്രതി മരണഭയം, സമാധാനമില്ലാത്ത അധ്വാനം, പ്രസന്നത നഷ്ടപ്പെട്ട ഒരു ദുരന്ത ജീവിതം, ഇതാണോ ജീവിതം? വിഷമിക്കേണ്ടതില്ല, എനിക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. ആ അസുരന്റെ ശല്യം ഞാൻ തീർത്തു തരാം. കുമാരാ, നിനക്ക് മാനസിക നില തെറ്റിയിരിക്കുകയാണോ? ആ അസുരൻ വളരെ ആരോഗ്യമുള്ളവനാണ്. ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള പലരും അവനെ കൊല്ലാൻ പലതവണ ശ്രമിച്ചതാണ്. എന്നാൽ ആരാണോ ശ്രമിക്കുന്നത് അവരെ നിഷ്പ്രയാസം കൊന്നൊടുക്കുകയാണ് ആ അസുരൻ. നീയാണെങ്കിൽ ഒന്നുമറിയാത്ത കുട്ടിയാണ്. ആ ദുഷ്ടനായ അസുരനെ നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എന്നെ വിശ്വസിക്കൂ, ഞാൻ ആ അസുരനെ നശിപ്പിക്കും. എന്റെ ബലം കൊണ്ട് അവനെ നശിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്റെ അറിവ് കൊണ്ട് ഞാൻ അവനെ നശിപ്പിക്കും. ഈ കുട്ടിയുടെ മുഖത്ത് അറിവിന്റെ ശോഭ കാണാൻ കഴിയുന്നുണ്ട്. ഇവൻ വളരെ ധൈര്യശാലിയാണെന്നാണ് തോന്നുന്നത്. ശരി, ഈ ബാലന്റെ ആഗ്രഹം എന്താണോ അതുപോലെ തന്നെ എല്ലാം നടക്കട്ടെ. അയ്യോ വേണ്ട, അതൊന്നും വേണ്ട. ഒരു തെറ്റും ചെയ്യാത്ത ഈ പാവം കുട്ടിയെ ബലി നൽകാനാണോ? പാടില്ല, ഇത് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. നീ മുരുകനെ സഹായിക്കാൻ പോയതാണെന്ന് കരുതുന്നു. എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നീ ആ മുരുകനെ സ്വന്തം അനുജനെ പോലെ സ്നേഹിക്കാൻ തുടങ്ങിയല്ലേ. എന്താ നോക്കുന്നത്? മറുപടി പറയൂ. കണ്ടുപിടിച്ചു, കണ്ടുപിടിച്ചു കഴിഞ്ഞു, ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു, കണ്ടുപിടിച്ചു കഴിഞ്ഞു. ജ്യേഷ്ഠ, 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 ഞാൻ അവനെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. നീ ആരെയാണ് കണ്ടുപിടിച്ചത് വാദാപി? ആ കൊച്ചഹങ്കാരി മുരുകനെ തന്നെ. ആ മുരുകൻ വരാൻ പോകുന്ന ആപത്തറിയാതെ വികടാസുരനുമായി യുദ്ധം ചെയ്യാൻ പോവുകയാണ്. സത്യമാണ്, ആ മുരുകൻ ഒരസുരനുമായി യുദ്ധം ചെയ്യാൻ പോവുകയാണ്. അതിന് നീ ആ ഗ്രാമത്തിൽ എന്ത് ചെയ്യുകയായിരുന്നു വാദാപി? ആ ഗ്രാമത്തിനടുത്ത് വളരെ വലിയൊരു തോട്ടമുണ്ട്. അവിടെ പലതരം മാവും മറ്റു പഴങ്ങളുമൊക്കെ ഉണ്ട്. അതൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് പോയത്. അപ്പോഴാണ് ആ ഗ്രാമത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞത്. മുരുകന്റെ കഴിവും കരുത്തും മറ്റാർക്കുമില്ല. അതുല്യമാണ്, വിശ്വസിക്കാൻ കഴിയാത്തതാണ്. മുരുകനതിന് ബാലനല്ലേ? അണുവെന്നത് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ചെറുതാണ്. അതിനുള്ള കഴിവാകട്ടെ ഈ പ്രപഞ്ചത്തെ തന്നെ നശിപ്പിക്കാൻ അപാര പ്രാപ്തിയുള്ളതാണ്. ആ വിവരം നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് കൊച്ചുകുട്ടിയാണെങ്കിലും മുരുകൻ ആ വികടാസുരനെ വധിക്കുമെന്ന് തീർച്ചയാണ്. ബലരാമ, അസുരരുടെ മായാശക്തിയെക്കുറിച്ച് നിനക്കറിയില്ലെന്നുണ്ടോ? ആ അസുരനോട് ആര് യുദ്ധത്തിന് പോയാലും ശത്രുവിന്റെ മുഴുവൻ ശക്തിയും തന്റെ കണ്ണുകളിലേക്ക് അവൻ ഊറ്റിയെടുക്കുന്നതാണ്. അപ്പോൾ മുരുകൻ തന്റെ ജീവൻ ബലി നൽകി മരിക്കുമെന്നത് ഉറപ്പാണ്. അത് നമുക്ക് നല്ലതല്ലേ? ഇനി നമുക്ക് ഒരിക്കലും പ്രശ്നമുണ്ടാവില്ല. ആ അസുരനോട് ആര് യുദ്ധത്തിന് പോയാലും ശത്രുവിന്റെ മുഴുവൻ ശക്തിയും തന്റെ കണ്ണുകളിലേക്ക് അവൻ ഊറ്റിയെടുക്കുന്നതാണ്. അതിനുശേഷം തനിക്കുള്ള ശക്തിയും ബലവും സമർത്ഥമായി ശത്രുവിന്റെ ബലവുമായി ചേർത്ത് വളരെ വലിയ അസുരശക്തിയുള്ള മഹാ അസുരനായി രൂപം പ്രാപിച്ചു നിൽക്കും. അതോടുകൂടി അസുരന്റെ ശത്രു മരിക്കുമെന്നത് തീർച്ചയാണ്. അപ്പോൾ മുരുകൻ തന്റെ ജീവൻ ബലി നൽകി മരിക്കുമെന്നത് ഉറപ്പാണ്. അത് നമുക്ക് നല്ലതല്ലേ? ഇനി നമുക്ക് ഒരിക്കലും പ്രശ്നമുണ്ടാവില്ല. കാർമേഘങ്ങൾ ഇരുണ്ടുമൂടാൻ തുടങ്ങി. ഇപ്പോൾ മുരുകനെ ആ അസുരൻ
കൊന്നുകീറി ഭക്ഷിക്കുന്നത് കാണാം നമുക്ക്. ബലരാമ, നീ ഞങ്ങളോടൊപ്പം വരുന്നോ? അതോ നിന്റെ മാനസിക അനുജനായ മുരുകന്റെ ഭീകരമായ മരണം കാണാൻ നീ ആഗ്രഹിക്കുന്നില്ലേ? നടക്കുന്നത് എന്താണെന്നറിയാൻ ഞാനും വരികയാണ്. താമരപ്പൂവടികൾ അഴകുകടഞ്ഞെടുത്ത കാലിൽ ചിലമ്പൊലി പോറ്റിയ പൈതൽ ശരവണ ഭവനം സ്കന്ദകുമാരൻ ശങ്കര തരയൻ ബഹുമാന്യരെ, ഗ്രാമവാസികളെ, ഈ ചെറിയ ബാലൻ അനുഗ്രഹം നൽകി യാത്രയാക്കണമെന്ന് അപേക്ഷിക്കുന്നു. വിജയമുണ്ടാകട്ടെ. എന്റെ പൊന്നുമോനെ, നീ ഞങ്ങളോട് കാണിക്കുന്ന ഈ സ്നേഹം കണ്ടിട്ട് കണ്ണീരരുവി പോലെ ഒഴുകുകയാണ്. പക്ഷേ മോനെ, നിനക്കും ഒരു അമ്മയുണ്ടാകുമല്ലോ. ഞങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, എന്റെ കൊച്ചുമോനെ രക്ഷിക്കുന്നതിന് വേണ്ടി നിന്റെ അമ്മയുടെ മനസ്സ് ഞാൻ എങ്ങനെയാണ് വേദനിപ്പിക്കുക? കാരണവരെ, വിഷമിക്കേണ്ടതില്ല. ആ ശിവഭഗവാന്റെ അനുഗ്രഹവും ശിവകടാക്ഷവും എനിക്ക് പൂർണമായി ലഭിച്ചിട്ടുണ്ടെന്ന് അങ്ങ് വിശ്വസിക്കണം. ഞാൻ വിജയിച്ചു വരുന്നതാണ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും അനുഗ്രഹം നൽകി സന്തോഷത്തോടെ യാത്രയാക്കിയാൽ മതി. എന്റെ മകൻ മുരുകൻ വിഘടാസുരനുമായി യുദ്ധം ചെയ്യാൻ പോവുകയാണോ? അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വിഘടാസുരാ, എഴുന്നേറ്റ് വരൂ. നിന്റെ ഭക്ഷണമായി ഞാൻ വന്നിരിക്കുകയാണ്. നിന്റെ ആഹാരമാകാൻ എനിക്ക് യോഗ്യതയുണ്ടോ എന്നറിയാൻ എന്നെ വന്ന് നോക്കൂ. ഹാ